നമസ്കാരം. നാടകീയ രംഗങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ കലാപം ആദ്യം പൊട്ടിപ്പുറപ്പെട്ട ചുരാചന്ദ്പൂർ സന്ദർശിച്ചു. മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ ദൗർഭാഗ്യകരമെന്ന് രാഹുൽ പറഞ്ഞു. ചുരാചന്ദ്പൂരിലെ ഗ്രീൻവുഡ് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി കലാപ ബാധിതരെ സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം പറഞ്ഞത്. മണിപ്പൂരിൽ തന്നെ തടഞ്ഞത് ദൗർഭാഗ്യകരമാണ്. മണിപ്പൂരിലെ സഹോദരി സഹോദരന്മാരെ കാണാനാണെത്തിയത്. സമാധാനത്തിനാണ് ആദ്യ പരിഗണന നൽകേണ്ടതെന്നും രാഹുൽ വ്യക്തമാക്കി. കുട്ടികൾക്കൊപ്പം ഭക്ഷണവും കഴിച്ചു. സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ ഇംഫാലിലേക്ക് തന്നെ മടങ്ങി. ചുരാചന്ദ്പൂരിൽ കുക്കി വിഭാഗത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയാണ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചത്. ഇംഫാലിലെ മെയ്തേ ക്യാമ്പുകളും രാഹുൽ സന്ദർശിച്ചു. ഐഡിൽ വനിതാ കോളേജിലാണ് സന്ദർശനം നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വാഹനവ്യൂഹം തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടായിരുന്നു. ആകാശത്തേക്ക് വെടിവെച്ച പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു. തുടർന്ന് ഇംഫാലിൽ നിന്ന് ഹെലികോപ്റ്ററിലാണ് ചുരാചന്ദ്പൂരിലെത്തിയത്. രാഹുലിന് വഴിയൊരുക്കാനെത്തിയ നൂറുകണക്കിന് സ്ത്രീകൾ പോലീസുമായി ഏറ്റുമുട്ടിയതോടെയാണ് പ്രദേശത്ത് സംഘർഷം രൂക്ഷമായത്. ഇവരെ തുരത്താനായാണ് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചത്. ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ബിഷ്ണുപൂരിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് രാഹുലിന്റെ വാഹനം പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം തുടങ്ങിയത്. മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യമാണെന്നും ജനം ആയുധങ്ങളുമായി അക്രമാസക്തരായി നിൽക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഉച്ചയ്ക്ക് 12:30 മുതൽ 2 മണിക്കൂറോളം രാഹുൽ വാഹനത്തിൽ തുടർന്നു. ബിഷ്ണുപൂരിൽ പോലീസ് തടഞ്ഞതായും കടത്തിവിടാൻ പറ്റാവുന്ന സാഹചര്യമല്ലെന്ന് പറഞ്ഞതായും കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. രാഹുലിനെ കൈവീശി അഭിവാദ്യം ചെയ്യാനായി റോഡിന്റെ ഇരുവശങ്ങളും ജനം കൂടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര തടഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ലെന്നും വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. രാഹുലിനെ തടഞ്ഞതിനെ തുടർന്ന് പോലീസും കോൺഗ്രസ് നേതാക്കളുമായി വാക്കുതർക്കമുണ്ടായി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഇംഫാലിൽ രാഹുൽ വിമാനമിറങ്ങിയത്. യാത്ര തുടരുന്നതിലെ സുരക്ഷാ പ്രശ്നങ്ങൾ അപ്പോൾ തന്നെ പോലീസ് രാഹുലിനെ അറിയിച്ചിരുന്നു. എന്നാൽ സന്ദർശനം തുടരുമെന്ന് വ്യക്തമാക്കി രാഹുൽ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് ബിഷ്ണുപൂരിൽ വെച്ച് പോലീസ് രാഹുലിനെ തടഞ്ഞത്. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. മണിപ്പൂരിൽ കലാപം തുടർന്നിട്ടും പ്രധാനമന്ത്രി വിഷയത്തിൽ മൗനം തുടരുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതിനിടെ രാഹുൽ സമാധാനത്തിന്റെ മിശിഹയല്ലെന്നും രാഷ്ട്രീയ അജണ്ടയുമായാണ് മണിപ്പൂരിലെത്തിയതെന്നും ബി ജെ പി വിമർശിച്ചു. കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്, സുദീപ് റോയ് ബർമൻ, അജയ് കുമാർ എന്നിവരടങ്ങിയ വസ്തുതാന്വേഷണ സമിതി നേരത്തെ AICC അധ്യക്ഷൻ മണിപ്പൂർ വിഷയം പഠിക്കാൻ അയച്ചിരുന്നുവെങ്കിലും കുക്കി വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയിരുന്നില്ല. എംപിമാരായ ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും മണിപ്പൂരിൽ അനൌദ്യോഗിക സന്ദർശനം നടത്തിയിരുന്നു. ഒരാഴ്ചയായി രാഹുലിന്റെ ടീം മണിപ്പൂരിലുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ഏക സിവിൽ കോഡ് ഉന്നയിച്ച് വർഗീയ വിദ്വേഷവും ആശയക്കുഴപ്പവും ഉണ്ടാക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ MK സ്റ്റാലിൻ പാട്നയിലെ പ്രതിപക്ഷ യോഗം മോദിയെ പരിഭ്രാന്തിയിലാക്കിയെന്നും പറഞ്ഞു. മണിപ്പൂർ കത്തുമ്പോഴും പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. രാജ്യത്തെ സമാധാനം നശിപ്പിച്ച് തെരഞ്ഞെടുപ്പ് വിജയിക്കാനാണ് BJP ശ്രമം. BJP ജനം പാഠം പഠിപ്പിക്കുമെന്നും സ്റ്റാലിൻ പറഞ്ഞു. രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനം നല്ലതെന്ന് ശിവസേന നിലപാട് അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിൽ സന്ദർശിച്ചിട്ടൊന്നും നടന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും നേതാവ് സഞ്ജയ് റാവത്ത് കുറ്റപ്പെടുത്തി. ചൈനയുടെ ഇടപെടലുള്ളതിനാൽ മണിപ്പൂരിലെ സ്ഥിതി വഷളാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പ്രധാന സാമുദായിക വിഭാഗമായ മെയ്തേ വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് സംസ്ഥാനത്ത് സംഘർഷമുണ്ടായത്. കാലങ്ങൾക്ക് മുമ്പ് ബർമയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്ത് മണിപ്പൂരിലെത്തിയ കുക്കി വംശജർ. അവരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരാണ് മണിപ്പൂരിലെ മെയ്തികൾ. മലമടക്കളിൽ അതിജീവനം നടത്തിയിരുന്നവരാണ് നാഗവംശജർ. 3 വിഭാഗത്തിലും ക്രിസ്ത്യാനികളുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. പക്ഷേ കുക്കികളും നാഗുകളും ഭൂരിഭാഗവും ക്രിസ്ത്യൻ വിഭാഗമാണ്. എന്നാൽ മെയ്തികളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. ബാക്കി മെയ്തേ, പങ്കൽ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങളുമാണ്. മെയ്തേ വിഭാഗം പ്രധാനമായും മണിപ്പൂർ താഴ്വരയിലാണ് താമസിക്കുന്നത്. നിലവിലുള്ള നിയമമനുസരിച്ച് മലയോര മേഖലകളിൽ മെയ്തികൾക്ക് താമസിക്കാൻ അനുവാദമില്ല. സംസ്ഥാനത്തെ ഭൂമിയിൽ ആകെ 10% ഇവരുടെ കൈവശമുള്ളത്. അവർക്ക് വനമേഖലയിൽ ഭൂമി വാങ്ങിക്കാനും കഴിയില്ല. പക്ഷേ ഗോത്ര വിഭാഗങ്ങളായി കണക്കാക്കപ്പെടുന്ന കുക്കികൾക്കും നാഗകൾക്കും മെയ്ത്തികളുടെ സമതലങ്ങളിൽ ഭൂമി വാങ്ങിക്കാനും കഴിയും. എന്നാൽ പട്ടികവർഗ പദവി മെയ്ത്തികൾക്ക് കിട്ടുന്നതോടെ ഈ നിയന്ത്രണം ഇല്ലാതാകും. ഇതാണ് വലിയ ഏറ്റുമുട്ടലിനുള്ള പ്രധാന കാരണം.